ഇപ്പോൾ മേയർ ആര്യരാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക്. എല്ലാരും റെഡി ആണോ? ഓക്കേ ഓക്കേ അല്ലേ? ഓക്കേ ഓക്കേ ആണല്ലോ അല്ലേ? യെസ് ഓക്കേ. അല്ല, സമരവും ഈ സ്വാഭാവികമായിട്ടുമുള്ള പ്രതിഷേധമൊക്കെ ഏതൊരു വിഷയത്തിലും അവർ തീരുമാനിച്ച് നടപ്പിലാക്കുന്നതാണ്. അതിന്റെ നിലവിലെ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഓരോ ദിവസം കഴിയുന്തോറും ആളുകളുടെ എണ്ണം കുറഞ്ഞു 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 വരുന്നൊരു സാഹചര്യമാണ് സമരത്തിനൊക്കെ ഉള്ളത്. അപ്പം അതിനെ അങ്ങനെ ആ രീതിയിൽ തന്നെ കാണുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൗൺസിലർമാർ 55 കൗൺസിലർമാർ വോട്ട് രേഖപ്പെടുത്തിയാണ് ഞാൻ മേയറായി ചുമതലയേൽക്കുന്നത്, കുടവൻമുകൾ വാർഡിൽ നിന്ന് ജയിച്ചതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ പലരും അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ജയിക്കാൻ കൗൺസിലർമാരുടെ പിന്തുണ വേണ്ടേ? എൻ്റെ കൗൺസിലർമാരുടെ പിന്തുണയും ജനങ്ങളുടെ പിന്തുണയും ഉള്ളിടത്തോളം കാലം സ്വാഭാവികമായും ഞാൻ മേയറായി തുടരുക എന്ന കാര്യം മാത്രമേ ഇപ്പം നിർവാഹമുള്ളൂ. അതൊക്കെ അവർ സമരത്തിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, അവരുടെ മൊഴി എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്, സമയം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിലും ഗവൺമെന്റിലുമുള്ള വിശ്വാസം ഇപ്പോഴുമുണ്ട്. ആ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ള കാര്യം ക്രൈംബ്രാഞ്ച് എന്നുള്ള നിലയിൽ കേൾക്കുന്ന സാഹചര്യമുണ്ടായി. നഗരസഭയുടെ ജീവനക്കാർ അവരുടെ പൊതു കാര്യങ്ങൾ, ഓഫീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുകാര്യങ്ങൾ മൊഴിയുടെ ഭാഗമായി സൂചിപ്പിക്കുകയുണ്ടായി. മറ്റ് നടപടിക്രമങ്ങൾ സ്വാഭാവികമായി മുന്നിലേക്ക് പോകും, അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് പരിശോധിക്കട്ടെ. കോടതി ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് നോട്ടീസ് ഇതുവരെ അയച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷെ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. അതിലെ വിഷയങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കണം സ്വാഭാവികമായിട്ടും. ഹൈക്കോടതി അതിന്റെ ഭാഗമായി തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, FIR ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതൊക്കെ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇന്നലെ മഹിളാ കോൺഗ്രസ് പ്രതിഷേധത്തിൽ അല്ല, അതിൽ സ്വാഭാവികമായും രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി പല അഭിപ്രായങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മൾ. അതിലേറ്റവും കൗതുകം തോന്നിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി, ഒരു MP തന്നെ അതിൻ്റെ ഭാഗമാകുന്നു, ഒരു വനിതാ MP തന്നെ അതിൻ്റെ ഭാഗമാകുന്നു എന്നാണ്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരാളെ നിങ്ങൾ മറ്റെടുത്ത് പൊക്കോളൂ എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല എന്ന അഭിപ്രായം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പിന്നെ ഈ പെട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ആ പെട്ടി ചെറുതായി പോയി എന്ന് അവർക്കൊരു അഭിപ്രായം ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇന്ന് കോൺഗ്രസ്സായി കാണുന്ന ആളുകൾ നാളെ പലപ്പോഴും BJP മാറുന്ന സാഹചര്യമുണ്ട്. അവരതിനുപയോഗപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ആ പെട്ടി കൊണ്ടുവന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ നിലയിൽ അതിൽ ഞാൻ ആദ്യം കരുതിയിരുന്നത് ആ പെട്ടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമാണ് അവരുടെ അഭിപ്രായം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അവർ പറയുന്നുണ്ട് കട്ട പണവുമായി കോഴിക്കോടേക്ക്, അത് കുടുംബത്തിലുള്ളവരെ കൂടി ചേർത്ത് പറയുന്ന തരത്തിൽ അവർ പറയുന്നുണ്ട്. അതിന് നിയമപരമായി കൂടി അതിനൊരു വശമുണ്ടല്ലോ. ഡിഫോമേഷൻ കേസൊക്കെ നമുക്ക് ബാക്കി ആലോചിച്ച് നമുക്ക് നടത്താം. അതിൽ അതിൻ്റെ ലീഗൽ വശവും കൂടി നമ്മൾ നോക്കട്ടെ. സ്വാഭാവികമായിട്ടും അവരുടെ റെക്കോർഡ് കൂടി ഉണ്ടല്ലോ അവർ പറയുന്നത്. ഞാൻ കരുതി അവർക്ക് പറയാൻ പേടിയായതുകൊണ്ട് അവർ പെട്ടിയിൽ ഒട്ടിച്ചു എന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇന്നാണ് എനിക്ക് ഒരു ന്യൂസിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് അത് എടുത്ത് എന്നെ കാണിക്കുന്നത്. അപ്പോൾ അതിലെ ലീഗൽ വശവും കൂടി നോക്കട്ടെ, നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോകാം. കാരണം ഞാനിപ്പോഴും വെല്ലുവിളിക്കുന്നു, അങ്ങനൊരാക്ഷേപം ഇവിടുത്തെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്കോ BJP മറ്റാർക്കെങ്കിലും ഈ നഗരസഭയുടെ ഏതെങ്കിലും തരത്തിലേക്കുള്ള പണം നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ ഞാനോ ഡെപ്യൂട്ടി മേയറോ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരോ ഇവിടുത്തെ കൗൺസിലർമാരോ
അവർ അടിച്ചു മാറ്റി എന്നുള്ളത് അവർ പറയാൻ തയ്യാറായാൽ ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഞാൻ വെല്ലുവിളിക്കുക, അല്ല ആരോപണമാണ്, അങ്ങനെ തെളിവുണ്ടോ? അല്ല നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ, നിങ്ങളൊരു ബഹുമാനപ്പെട്ട റിപ്പോർട്ടർ, ഒരു കാര്യം മനസ്സിലായി, നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് നിങ്ങളുടെ എന്തെങ്കിലും ഒരു തെളിവുണ്ടാകണം. ആരോപണമാണെങ്കിൽ അതിന് ആരോപണം എന്ന് പറയാം. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളല്ലേ. നമ്മളൊന്നും അറിയാതെ ഒരു പരാതി കൊടുത്ത് വെറുതെ ഇരിക്കാൻ കരുതിയല്ല ഞാൻ ഈ പരാതി കൊടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പൊ മനോരമ പത്രം ഇന്നലെ വലിയ വാർത്ത എഴുതിയിരുന്നത് മേയറിന്റെ ഫോൺ പിടിച്ചു വാങ്ങുന്നൊക്കെയാണ്. അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ അന്വേഷണത്തിനോട് സഹകരിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അത് ഭാവിയിൽ അത്തരത്തിലൊരു ചോദ്യമോ അത്തരത്തിലൊരു ആവശ്യമോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ അത് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. ഒന്നും അറിയാതെ ഒരു പരാതി അവിടെ വെറുതെ കിടന്നോട്ടെ എന്ന ധാരണ എന്തായാലും എനിക്കില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. അത് മേയറിന്റെ ഓഫീസാകട്ടെ, മറ്റാരുടെങ്കിലും ഓഫീസാകട്ടെ, ഇനി മൊബൈൽ ഫോണുകളാകട്ടെ, എന്തിനു വേണമെങ്കിലും ഞങ്ങൾ അതിനെ സ്വീകരിക്കുകയാണ്, ഏത് നടപടിയും സ്വീകരിക്കുകയാണ്. കോടതി, ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയും സ്വാഭാവികമായും മേയറിന്റെ ഭാഗം കേൾക്കണം എന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ അറിയാത്തതും നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മളിങ്ങനെ ക്രൂശിക്കപ്പെടുന്നു, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ജനങ്ങളുടെ മുന്നിൽ. അതിന് കോടതി എടുത്ത സ്റ്റാൻഡ് വളരെ കറക്റ്റാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി കൂടി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അത് ഫയൽ ചെയ്തിട്ടില്ല, ആ ഹർജി ഫയൽ ചെയ്തിട്ടില്ല, ഞാൻ മനസ്സിലാക്കുന്നത്, നോട്ടീസ് അയച്ചിട്ടുണ്ട്, മേയറിന് എന്താണ് പറയേണ്ടത് എന്നുള്ള അങ്ങനെ ഒരു തീരുമാനമെടുത്ത കോടതിയെയും ഞാൻ അഭിനന്ദിക്കാനും നന്ദി അറിയിക്കാനും കൂടി സമയം ഞാൻ എടുക്കുകയാണ്. സ്വാഭാവികമായും കോടതി നടപടിയെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള അന്വേഷണത്തിൽ കൂടി അതിൻ്റെ ഭാഗമായി നല്ല സമീപനം ഉണ്ടാകണം. അങ്ങനെ തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്നും അത്തരത്തിൽ കോടതി പറയുന്ന അന്വേഷണത്തിന് കൂടി ഞങ്ങളുടെ നല്ല സഹകരണം ഉണ്ടാകും എന്നുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. അല്ല, സോ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടിയാണ് മേയറായി വരുന്നത്. അതിനകത്ത് രാജി എന്നുള്ളതൊക്കെ അവരുടെ ബാലിശമായ അവരുടെ ഒരു മറുപടി മാത്രമാണ്. അതിനെ അങ്ങനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ഞാൻ ആ നിലയിൽ മാത്രമേ കാണുന്നുള്ളൂ. അതിലെനിക്കൊരു പേടിയോ അതിലൊരു ആശങ്കയോ ഒന്നും എനിക്ക് ആ വിഷയത്തിലില്ല. പക്ഷേ എൻ്റെ അഭ്യർത്ഥന, സമരവും പ്രക്ഷോഭങ്ങളും ഒക്കെ നമുക്ക് നടത്താം, നമ്മളൊക്കെ ആ സമരത്തിൻ്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള കൂടി ആളുകൾ തന്നെയാണ്. പക്ഷെ ജനങ്ങളെ ദയവായി ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള അഭിപ്രായം ഇത്. പക്ഷേ ആ നിലയിലല്ല ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പോലീസിനെ ആക്രമിക്കുന്നു, മെനിഞ്ഞാന്ന് മറ്റ് കൗൺസിലർമാരെ ആക്രമിക്കുന്നു, ഒരു അമ്മയെ ഒരു ചെയർമാൻ്റെ റൂമിലിട്ട് പൂട്ടുന്നു. ഇതൊക്കെ ഒരു വളരെ തെറ്റായ രീതി തന്നെയാണ്. ഇവിടെ നമുക്ക് സേവനം നൽകാൻ വേണ്ടി പറ്റണം. അത് സേവനത്തിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ വരാനും പോകാനും, ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നമ്മുടെ കോർപ്പറേഷൻ. അങ്ങനെ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് എത്ര നാൾ സമരം നടത്താൻ വേണ്ടി പറ്റും? ജനങ്ങളെല്ലാവരും കൂടി പ്രതികരിച്ചാൽ, ജന പിന്തുണയില്ലാത്തൊരു സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാവരും കൂടി പ്രതികരിച്ചു കഴിഞ്ഞാൽ, ഇവർക്കെതിരെ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ തീരാനുള്ള വിഷയമുള്ളൂ. അതിലൊക്കെ ജനങ്ങളുണ്ടാകും, അതിൽ വലിയ വിശ്വാസം തന്നെയാണ്. ജനങ്ങളെ മാത്രം കാര്യം ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. കോടതിയുടെ ചോദ്യം വന്നതോടുകൂടി ഈ അന്വേഷണം വേഗത്തിലല്ല എന്നുള്ളൊരു പൊതുധാരണ പൊതുസമ്മതി ഉണ്ടായിട്ടുണ്ട്. അല്ല, സ്വാഭാവികമായും അന്വേഷണം വേഗത്തിലല്ല എന്നുള്ള അത്തരം ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ മുന്നിലുണ്ട്. അതിനകത്ത് അന്വേഷണം വേഗത്തിലല്ല എന്ന അഭിപ്രായം എനിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരാതി കൊടുത്ത് 24 മണിക്കൂറിനകം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നു, ഒരു ക്രൈംബ്രാഞ്ചിനെ അതിൻ്റെ ചുമതല കൊടുക്കുന്നു, ചുമതലയുടെ ഭാഗമായി തന്നെ മൊഴിയെടുക്കുന്നു, ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ വേഗതയിൽ തന്നെയാണ് പോകുന്നത്. തുടർ നടപടികളും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കോടതി ആവശ്യപ്പെട്ട തരത്തിലേക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കും, ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ കൂടി വ്യക്തമാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് അന്വേഷണം വന്നാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോടതി പറയുന്ന ഏത് അന്വേഷണം വന്നാലും, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞുള്ള അന്വേഷണം നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കോടതി പറയുന്ന ഏതൊരു അന്വേഷണത്തിനും നഗരസഭയും മേയർ എന്നുള്ള നിലയിൽ ഞാനും എൻ്റെ കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും തയ്യാറാണ്.
ഇവിടെ സൂചിപ്പിക്കാനായിരിക്കും. സ്പെഷ്യൽ കൗൺസിൽ യോഗം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു സാധാരണ ഇവിടെ വന്ന് പോകാനുള്ള ഒരു അവസരമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളത് നല്ല ധാരണയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമപരമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അടുത്ത ദിവസങ്ങളിലായി, അവർ നൽകിയിരിക്കുന്നത് 10 ദിവസത്തിന് ശേഷമുള്ള ഡേറ്റാണ്. അതിനു മുൻപേ ഈ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരിയായിരിക്കാം, പക്ഷെ കാരണം അദ്ദേഹത്തിൻ്റെ നമ്മുടെ സുധാകരൻ സാറിൻ്റെ അത്ര ബുദ്ധിയൊന്നുമുള്ള ആളല്ല ഞാൻ. കാരണം പല ആക്രമണത്തിനും പല കേസിലുമൊക്കെ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തിട്ടുള്ള സമീപനവും അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചനയൊക്കെ നമ്മൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ആളാണ് ഞാൻ. അപ്പം അത്ര ക്രൂരമായ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആവശ്യത്തിന് ബുദ്ധി, ഒരു മനുഷ്യന് ആവശ്യമായ ബുദ്ധി, സാധാരണ മനുഷ്യന് ആവശ്യമായ ബുദ്ധി എനിക്കുണ്ടാകുമെന്നതിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ പരീക്ഷകളും പഠനവും ഒക്കെ കഴിഞ്ഞ് പഠനത്തിൻ്റെ ഭാഗമായി കൂടി മുന്നിലോട്ട് പോകുന്ന ഒരാളാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ തരത്തിലേക്കുള്ളൊരു ചോദ്യം തന്നെ അത് നമ്മളൊരു ആക്ഷേപത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ചോദിച്ചതായിരിക്കും. അതൊക്കെ പരിശോധിച്ച് പറയാനുള്ളതാണ്. ഇപ്പോൾ അടിയന്തരമായി ഈ വിഷയമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ബാക്കി കൂടി നിയമപരമായി എംപ്ലോയ്മെൻറ്റിൽ നിന്നാണെങ്കിൽ അത് അത്തരത്തിൽ തന്നെ നമ്മൾ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിഷേധം ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ലേ. പ്രതിഷേധം എന്ന് വെച്ചാൽ അവരുടെ അവകാശമാണ്. ആ അവകാശം സ്വാഭാവികമായും അവർക്ക് ഉണ്ടാകും. പ്രതിഷേധം മുന്നോട്ട് പോകട്ടെ, ബാക്കി കാര്യങ്ങൾ നിയമപരമായി കൂടി ഈ വിഷയത്തിന് ഒരു വശമുണ്ടല്ലോ, അത് മുന്നോട്ട് വിട്ടു. എനിക്കൊരു പ്രതിസന്ധിയില്ല. നിങ്ങളിപ്പോൾ എന്നെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ വളരെ നേരത്തെ തന്നെ ഓഫീസിൽ വരുന്നു. ഇവിടെ എല്ലാ ദിവസവും യോഗമുണ്ട്. അത് സാധാരണ ദിവസത്തെ പോലെ തന്നെ യോഗമുണ്ട്. ആ യോഗം ഇവിടെ ചേരുന്നുണ്ട്. ഭരണപരമായ കാര്യങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങളെല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. അതിലൊരു രസകരമായ കാര്യം, ഇവിടെ സമരം ചെയ്യുന്ന ആളുകളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ മേയർ രാജിവെക്കുക എന്നാണ്. പക്ഷേ ഇവരുടെ വാർഡിൽ കാര്യങ്ങൾ നടത്താൻ കത്തൊപ്പിടാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് എന്നുള്ള രസകരമായ ഭാഗം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. പല കത്തുകളും ഇവിടെ ഒപ്പിട്ട് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാർഡിൽ ഞങ്ങൾക്ക് സേവനം വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ വാർഡിലെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് അവർ പറയണ്ടേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വ്യാജമായി ജനങ്ങളുടെ മുന്നിൽ പറയുകയും ഇവിടെ നിന്ന് എല്ലാ സേവനങ്ങളും കൈപ്പറ്റി പോകുന്നവരും, അതൊരു കൗൺസിലറിൻ്റെ അവകാശമാണ്, നമ്മളതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ രാജിവെക്കൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതേ നിമിഷം തന്നെ ഇവിടെ വരികയും ഇവിടുത്തെ ജനകീയാസൂത്രണ പദ്ധതികളുടെ വിവരം എടുക്കുകയും ഇവിടെ കത്ത് ഒപ്പിട്ട് വാങ്ങുകയും, മേയറിൻ്റെ കത്ത് ആണ് ആധികാരികമായി, അവർ കത്ത് ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷമാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്, അത് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.